അടിമാലി ബസ് സ്റ്റാൻഡിലെ മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്തിയ സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. തങ്കമണി നെൽവയൽ സ്വദേശി സാബു എന്ന് വിളിക്കുന്ന തോമസ് ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ഇതോടെ പ്രതികളുടെ എണ്ണം രണ്ടായി. അടിമാലി ബസ് സ്റ്റാൻഡിലെ മലഞ്ചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ കൂട്ടുപ്രതി സാബു എന്ന് വിളിക്കുന്ന തോമസ് ആണ് പോലീസിന്റെ പിടിയിലായത്. മങ്കുവ ഒഴുകയിൽ ഷെയ്സിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തങ്കമണി നെൽവയൽ സ്വദേശിയായ കൊച്ചുകരോട്ട് വീട്ടിൽ തോമസ് തങ്കമണി നെൽവയലിലെ ബന്ധുവീട്ടിൽ ഒളിവിലായിരുന്നു. പ്രതിയെ അടിമാലി CI അനിൽ ജോർജിന്റെ നിർദ്ദേശപ്രകാരം SI TP ജൂഡിയാണ് അറസ്റ്റ് ചെയ്തത്. ബസ് സ്റ്റാൻഡ് ഭാഗത്ത് മലഞ്ചരക്ക് കട കുത്തിത്തുറന്ന് ഉണക്ക കുരുമുളകും ജാതിപത്രിയും ഏലക്കായും മോഷണം നടത്തിയ കേസിലെ ഒന്നാം പ്രതിയെ കഴിഞ്ഞ മോഷണം നടന്ന് 24 മണിക്കൂറിനകം നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട അടിമാലി CI അനിൽ ജോർജ് സാറിൻ്റെ നിർദ്ദേശാനുസരണം ഇന്നലെ ഈ കേസിലെ രണ്ടാം പ്രതിയായ സാബു എന്ന് വിളിക്കുന്ന തോമസിനെ തങ്കമണി നീലിവയൽ ഭാഗത്ത് നിന്നും വളരെ സാഹസികമായി തന്നെ ഞങ്ങൾ എത്തി. ആ സ്ഥലത്ത് വളരെ ദുർഘടമായ പാതയിലൂടെ നടന്നെത്തി മങ്കുവ ഒഴുകയിൽ ഷെയ്സ് തോമസ് എന്നിവർ ചേർന്ന് മുമ്പ് അടിമാലി പ്രദേശത്ത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒന്നിച്ച് ജോലി ചെയ്തിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് വെള്ളിയാഴ്ച രാത്രി ഒരുമിച്ച് മദ്യപിച്ച ശേഷം അർദ്ധരാത്രിയോടെ മച്ചിപ്ലാവ് പാലമറ്റത്ത് പുത്തൻപുര ഗിരീഷ് കുമാറിന്റെ കട താഴർത്ത് അകത്തു പ്രവേശിക്കുകയും മലഞ്ചരക്ക് സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തത്. തുടർന്ന് മോഷണം മുതൽ മുരിക്കാശ്ശേരിയിലെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ വിറ്റു. 115 കിലോ കുരുമുളക്, 15 കിലോ ജാതിപത്രി, 4.5 കിലോ ഏലക്കായ എന്നിവയാണ് ഇരുവരും മോഷ്ടിച്ചത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജു TC, അജിത് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ അടിമാലി.